പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷിലിൻ പൊയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്നാണ്. ഇന്ന് ജൂലൈ 16 വെള്ളിയാഴ്ച. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ ഇന്ന് ഒമാനിലെ വ്യവസായ പ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഇ എം ബദറുദ്ദീൻ ആണ് അതിഥിയായി എത്തുന്നത്. മസ്കറ്റ് പ്രോജക്ട്സ് LLC മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് ഇ എം ബദറുദ്ദീൻ. എല്ലാവരും വ്യക്തിപരിചയം ബദറുദ്ദീനെ കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാത വാർത്തകൾ ആരംഭിക്കുന്നത്. വലിയ പെരുന്നാൾ അവധി ദിവസങ്ങളിലെ കോവിഡ് സമൂഹ വ്യാപനം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള സായാഹ്ന ലോക്ഡൌൺ ഇന്നു മുതൽ നിലവിൽ വരും. വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 4 വരെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിനോടൊപ്പം സഞ്ചാരവിലക്കും പ്രാബല്യത്തിലുണ്ടാവുക. ജൂലൈ 31 വരെയാണ് സായാഹ്ന ലോക്ഡൌൺ പ്രാബല്യത്തിലുണ്ടാവുക. ഇതിൽ പെരുന്നാൾ ദിനമായ ജൂലൈ 20-നും 21-നും 22-നും സമ്പൂർണ്ണ അടച്ചിടലായിരിക്കും ഉണ്ടാവുക. ലോക്ഡൌൺ നിർദ്ദേശങ്ങളും കോവിഡ് മുൻകരുതൽ നടപടികളും കർശനമായും പാലിക്കണമെന്ന് സുപ്രീം കമ്മിറ്റി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സമ്പൂർണ്ണ ലോക്ഡൌൺ സമയത്ത് ജനങ്ങളുടെ അടിസ്ഥാന സേവനങ്ങൾ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രാനുമതി നൽകുന്നതിനുമായി ജോയിന്റ് ഓപ്പറേഷൻ സെന്റർ പ്രവർത്തിക്കും. റോയൽ ഒമാൻ പോലീസ്, ഹെൽത്ത് കെയർ, നഗരസഭ, ടൂറിസം, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, കാർഷിക, മത്സ്യബന്ധനമടക്കമുള്ള വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഓപ്പറേഷൻ സെന്ററിലുണ്ടാകും. ആവശ്യക്കാർക്ക് 1099-1099 എന്ന നമ്പറിൽ വിളിച്ചാൽ ഓപ്പറേഷൻ സെന്ററുമായി ബന്ധപ്പെടാൻ സാധിക്കും. ബലിപെരുന്നാൾ പ്രാർത്ഥനകൾക്കും പരമ്പരാഗത പെരുന്നാൾ ചന്തകൾക്കും സുപ്രീം കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാൾ അവധി ദിനങ്ങളിൽ പാടില്ലെന്നും സുപ്രീം കമ്മിറ്റി അറിയിച്ചു. സുപ്രീം കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പാക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസും അറിയിച്ചു. കർഷകർ, ആടുമാടുകളെ പരിചരിക്കുന്നവർ എന്നിവർക്ക് സായാഹ്ന ലോക്ഡൌണിൽ നിന്നും ഭാഗിക ഇളവ് നൽകിയതായി ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിച്ചു. ഇവർക്ക് വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെയുള്ള സമയത്ത് സഞ്ചരിക്കാം. സമ്പൂർണ്ണ ലോക്ഡൌൺ സമയങ്ങളിൽ ഇനി പറയുന്ന വിഭാഗങ്ങളിലുള്ളവർക്ക് ഇളവ് ലഭിക്കും. ബാങ്കിംഗ് മേഖലയിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർ, ഫാക്ടറികളിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾ, സർക്കാർ കരാർ ഉള്ള ബേക്കറികളുടെയും ലോണ്ടറികളുടെയും ട്രാൻസ്പോർട്ട് വാനുകൾ, ഹോട്ടലുകളിലെ ജീവനക്കാർ, മത്സ്യത്തൊഴിലാളികൾ, പെട്രോൾ സ്റ്റേഷനുകളിലെ ടയർ വാഹന അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, പമ്പുകളും ആധുനിക ഇറിഗേഷൻ സംവിധാനങ്ങളും വിൽപ്പന നടത്തുകയും അറ്റകുറ്റപ്പണികളും നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇലക്ട്രിക്കൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ, ആശുപത്രികളിലടക്കം ആരോഗ്യ കേന്ദ്രങ്ങൾ, ഫാർമസിസ്റ്റ് അടിയന്തര സേവനങ്ങൾ, തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും 3 ടണ്ണിന് മുകളിലുള്ള ട്രക്കുകൾ, ഇന്ധന സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയുള്ള ജീവനക്കാർ, മാധ്യമ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, റിലീഫ് ആൻഡ് ഷെൽട്ടർ വിഭാഗത്തിലെ ജീവനക്കാർ, സ്പെഷ്യലൈസ്ഡ് ഇൻഷുറൻസ്, ഫ്രസ്റ്റ് കസ്റ്റംസ് വിഭാഗത്തിലെ ഷിഫ്റ്റ് ജീവനക്കാർ, എണ്ണവാതക മേഖലയിലുള്ളവർ, ഭക്ഷ്യപരിശോധനാ ലാബുകൾ എന്നിവർക്കാണ് ഇളവുകൾ ബാധകമാവുക. എന്നാൽ ലോക്ഡൌൺ സമയത്ത് വിമാനയാത്രക്കാർക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് ഒമാന എയർപോർട്സ് കമ്പനി അറിയിച്ചു. പോകുന്നവർക്കൊപ്പം പോകാനും വരുന്നവരെ വിളിക്കാൻ പോകാനും ഒരാൾക്ക് അനുമതിയുണ്ടാകും. ഇതിന് യാത്രാരേഖകൾ കാണിച്ചാൽ മതിയാകും. മസ്കറ്റ് വിമാനത്താവളത്തിലെ PCR പരിശോധനാ സംവിധാനം പതിവ് പോലെ പ്രവർത്തിക്കും. ഇങ്ങോട്ട് വരുന്ന യാത്രക്കാർ യാത്രാരേഖകളും കാണിക്കണം. ഒപ്പം വരുന്നവരുണ്ടെങ്കിൽ 1099 എന്ന കൺട്രോൾ റൂമിൽ വിളിച്ച് അനുമതി തേടുകയും വേണമെന്ന് ഒമാൻ എയർപോർട്സ് കമ്പനി അധികൃതർ അറിയിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലുള്ള 4-ാമത്തെ പെരുന്നാളും 2-ാമത്തെ ബലിപെരുന്നാളും അരികിയെത്തിയെങ്കിലും വാദിക്കിബീറിലെ ജുമാ സൂഖ് ആളൊഴിഞ്ഞു കിടക്കുകയാണ്. സാധാരണ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ജനനിബിഡമാകുന്ന സൂഖാണിത്. മസ്കറ്റിൽ താമസിക്കുന്നവർക്ക് ഏറെ പരിചിതമാണ് വാദിയൽ കബീറിലെ ജുമാ സൂഖ്. വെള്ളിയാഴ്ചകളിൽ മാത്രം സജീവമാകുന്ന ഈ ചന്തയിൽ ലഭിക്കാത്തതായി ഒന്നുമില്ല. 18 ആണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ചതും പുതിയ തലമുറ കണ്ടിട്ടില്ലാത്തതുമായ നിരവധി വസ്തുക്കൾ ഇവിടെ കാണാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സജീവമാകുന്ന ഈ ചന്ത 2 പെരുന്നാളുകൾക്ക് മാത്രം ഒരാഴ്ച സജീവമായിരിക്കും. തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചു. ശക്തമായ കാറ്റും വീശിയടിച്ചു. വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടെയായിരുന്നു മഴ പെയ്തത്. എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മസ്കറ്റിൽ ഇന്നലെ പുലർച്ചെയോടെ ആരംഭിച്ച മഴ ഉച്ചയോടെ അവസാനിച്ചു. ചിലയിടങ്ങളിൽ അതിരാവിലെ മാത്രം മഴ ലഭിച്ചപ്പോൾ രാജ്യത്തിന്റെ മറ്റ് കൗണ്ടറേറ്റുകളിൽ രാത്രി ഏറെ വൈകിയും മഴ തുടർന്നു. കാറ്റും മഴയും ശക്തമായതോടെ പലയിടങ്ങളിലും വാതികൾ നിറഞ്ഞു കവിയുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. 2 ദിവസം മുമ്പേ തന്നെ മേഘം മൂടിയ തലസ്ഥാനത്ത് ജനങ്ങൾ ശക്തമായ മഴ പ്രതീക്ഷിച്ചിരുന്നു. മസ്കറ്റിലെയും സമീപത്തെയും പോലീസും സിവിൽ ഡിഫൻസും മഴയെ തുടർന്നുണ്ടാകുന്ന കെടുതികൾ നേരിടാൻ തയ്യാറായി നിന്നിരുന്നു. എന്നാൽ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മസ്കറ്റിൽ ആഴ്ചകളായി തുടരുന്ന കനത്ത ചൂടിന് ഇത് ആശ്വാസകരമായി. മസ്കറ്റ് നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ മത്ര സൂഖിൽ വെള്ളം കയറി. രാവിലെ സമയത്താണ് വെള്ളം സൂഖിനുള്ളിലും എത്തിയത്. ചില കടകളിൽ വെള്ളം കയറി.
ഏറെ സമയങ്ങൾക്ക് ശേഷമാണ് വെള്ളമൊഴിഞ്ഞത്. കടകൾ പലതും തുറന്നിരുന്നുവെങ്കിലും ഉപഭോക്താക്കൾ എത്തിയിരുന്നില്ല. പെരുന്നാൾ കച്ചവടം പ്രതീക്ഷിച്ച് നേരത്തെ എത്തിയ വ്യാപാരികളും നിരാശരായി. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡ് റോയൽമാൻ പോലീസ് അടച്ചു. ബൌഷറിനെയും അമറാത്തിനെയും ബന്ധിപ്പിക്കുന്ന അഖബർ റോഡാണ് താൽക്കാലികമായി അടച്ചത്. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ബലിപെരുന്നാൾ പ്രമാണിച്ച് ഈ മാസം 20 അവധിയായിരിക്കുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഈ മാസം 20, 21, 22 തീയതികളിൽ സുപ്രീം കമ്മിറ്റി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനാൽ അന്നേ ദിവസങ്ങളിൽ പൊതുസേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കില്ലെന്നും എംബസി അറിയിച്ചു. എന്നാൽ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകും. കോൺസുലാർ സേവനങ്ങൾക്ക് 9828270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 8007121234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ താൽക്കാലികമായി നിർത്തിവച്ചു. ഇന്നു മുതൽ ജൂലൈ 24 വരെ മുഴുവൻ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും കുത്തിവയ്പ് നിർത്തിവച്ചതായി മസ്കറ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് വിഭാഗം വ്യക്തമാക്കി. ജൂലൈ 25 മുതൽ വാക്സിനേഷൻ നിർത്തിവയ്ക്കുമെന്നും അധികൃതർ അറിയിച്ചു. വാക്സിൻ ബുക്കിംഗും താൽക്കാലികമായി നിർത്തിവച്ചു. ജൂലൈ 22 വൈകിട്ടതോടെ പ്രീ ബുക്കിംഗ് പുനരാരംഭിക്കും. സർക്കാർ മേഖലയിൽ 1000-ൽ അധികം തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിൽ മന്ത്രാലയം. 1182 നിയമന അവസരങ്ങളാണ് വ്യാഴാഴ്ച മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മാളുകളും ഹൈപ്പർമാർക്കറ്റുകളും പുതിയ സമയക്രമം ഏർപ്പെടുത്തി. വൈകിട്ട് 4 മണിയോടെ പ്രവർത്തനം അവസാനിപ്പിക്കും. വിവിധ സ്ഥാപനങ്ങൾ രാവിലെ തന്നെ 6 മണിക്ക് പ്രവർത്തനം ആരംഭിക്കും. ചില ഹൈപ്പർമാർക്കറ്റുകൾ രാവിലെ 7 മണി മുതൽ ഉപഭോക്താക്കളെ പ്രവേശിപ്പിക്കും. അറേബ്യയുടെ നോർവെ എന്നറിയപ്പെടുന്ന മുസന്ത ഗവൺമെന്റിൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. 35 ലക്ഷം റിയാലാണ് ഈ വർഷത്തെ ഗവൺമെന്റിലെ വികസന പദ്ധതികൾക്കായി ചെലവഴിക്കുക. വിദേശ നിക്ഷേപം ആകർഷിക്കുകയും മേഖലയിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഉണർവ് പകരുകയുമാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ടൂറിസം വ്യവസായ മേഖലകളിൽ നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു. പെരുന്നാൾ അവധി ആരംഭിച്ചതോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്ക് തുടങ്ങി. എന്നാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ പെരുന്നാൾ ഉൽപ്പന്നങ്ങൾ കാര്യമായി വിറ്റഴിയുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പെരുന്നാൾ വസ്ത്രങ്ങൾക്കും മറ്റ് പെരുന്നാൾ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ കുറവാണ്. പെരുന്നാൾ ദിവസമടക്കം 3 ദിവസം ലോക്ക്ഡൌൺ വരുന്നതിനാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിലാണ് വിറ്റഴിയുന്നത്. എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാർ വർദ്ധിച്ചിട്ടുണ്ടെന്നും പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇറച്ചിയിനങ്ങൾ, മത്സ്യം എന്നിവയും വിൽപ്പന കൂടുതലുമാണെന്നും വ്യാപാരികൾ പറയുന്നു. ഇന്നു മുതൽ ലോക്ക്ഡൌൺ സമയത്തിൽ മാറ്റം വരുന്നതോടെ വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന നിയന്ത്രണം പുലർച്ചെ 4 മണി വരെ തുടരുമെന്നും ഈ സമയങ്ങളിൽ ആളുകൾ പൂർണ്ണമായും വീടുകളിൽ കഴിയണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റോയൽമാൻ പോലീസ് അറിയിച്ചു. വൈകിട്ട് 5 മുമ്പ് ആളുകൾ താമസ സ്ഥലങ്ങളിൽ മടങ്ങിയെത്തണം. ഇതിനുശേഷം വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. അനുമതിയുള്ള വിഭാഗങ്ങൾക്ക് തുടർന്നുള്ള സമയങ്ങളിലും പ്രവർത്തിക്കാം. വിവിധ അവശ്യ സേവനങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലോക്ഡൌൺ സമയങ്ങളിൽ രക്തദാനം നടത്തുന്നവർക്ക് യാത്രാനുമതി നൽകുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബ്ലഡ് ബാങ്കിൽ ബന്ധപ്പെട്ട് നേരത്തെ സമയം ബുക്ക് ചെയ്യണം. 9455568 എന്ന നമ്പറിലാണ് വാട്സപ്പ് വഴി ബുക്ക് ചെയ്യേണ്ടത്. ഈ നമ്പറിൽ ബ്ലഡ് ബാങ്ക് അധികൃതർ നൽകുന്ന രേഖ ഉപയോഗിച്ച് യാത്ര ചെയ്യാം. ലോക്ക്ഡൌൺ സമയങ്ങളിൽ ജലം, വൈദ്യുതി, ആശയവിനിമയം തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് ഇളവ് ലഭിക്കും. ആഗോള വിപണിയിൽ ഒമാൻ ക്രൂഡ് ഓയിൽ നിരക്ക് $2.57 ഇടിഞ്ഞു. ദുബായ് മെർക്കന്റൈൽ മാർക്കറ്റിൽ സെപ്റ്റംബർ ഡെലിവറിക്കുള്ള ഒമാൻ ക്രൂഡ് ഓയിലിന് $72.29 വ്യാഴാഴ്ച ലഭിച്ചത്. ബുധനാഴ്ച ഇത് $74.86. ഒമാനിലേക്ക് അതിർത്തി വഴി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചവർ പിടിയിലായി. അൽവജാജ് അതിർത്തിയിൽ കസ്റ്റംസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നത് കണ്ടെത്തിയത്. ടയറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സിഗരറ്റാണ് പിടികൂടിയതെന്ന് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. ഒമാനിൽ 904 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 14 രോഗികൾ മരണപ്പെട്ടു. പുതിയതായി 1578 പേർക്ക് കൂടി രോഗം ഭേദമായി. രാജ്യത്ത് ഇതുവരെ 289,042 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 263,752 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 91.25% രോഗമുക്തി നിരക്ക്. കോവിഡ് മരണങ്ങൾ 3,498 ഉയർന്നു. 1.12% മരണനിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 128 പേരെയാണ് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. 1212 രോഗികൾ ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരിൽ ഗുരുതരാവസ്ഥയിലുള്ള 444 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 21,792 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി കഴിയുന്നത്. ആകെ രോഗികളിൽ 7.54% ഇപ്പോഴും രോഗാവസ്ഥയിൽ തുടരുന്നത്. നാടകാചാര്യൻ തൊപ്പിൽ ഭാസിയുടെ ഭാര്യ അമ്മിണിയമ്മ മരണപ്പെട്ടു.
ഒമാനിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയായ തിയേറ്റർ ഗ്രൂപ്പ് മസ്കറ്റ് അവതരിപ്പിച്ച ഭാസിസാറിന്റെ എല്ലാ നാടകങ്ങൾക്കും മസ്കറ്റിൽ അവതരിപ്പിക്കാൻ കോപ്പിറൈറ്റ് നൽകിയത് അമ്മിണിയമ്മയായിരുന്നു. വിട്ടുപിരിഞ്ഞ പരേതാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ തിയേറ്റർ ഗ്രൂപ്പ് മസ്കറ്റ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. വാർഷിക ആഘോഷ ഓഫർ എന്ന പേരിൽ ലുലുവിന്റെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പ്രൊമോഷൻ ഓഫർ തട്ടിപ്പിൽ വീഴരുതെന്ന് ലുലു ഗ്രൂപ്പ് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഗ്ലോബൽ ഡയറക്ടർ വി നന്ദകുമാർ പറഞ്ഞു. 20th വാർഷികത്തോടനുബന്ധിച്ച് മൊബൈൽ ഫോൺ അടക്കമുള്ള സമ്മാനങ്ങൾ നൽകുന്നെന്ന രീതിയിലായിരുന്നു വ്യാജ സന്ദേശം. വ്യാജ സൈറ്റ് വഴിയായിരുന്നു തട്ടിപ്പ്. വ്യാജ സൈറ്റ് മറ്റു ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണമെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുത്. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്താൻ ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. ലുലുവിന്റെ ഓഫറുകൾക്കായി ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളെയും വെബ്സൈറ്റിനെയും ആശ്രയിക്കണമെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. ദുബായ് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ജന്മദിനത്തിൽ ആശംസാ പ്രവാഹം. വ്യാഴാഴ്ചയായിരുന്നു 72nd പിറന്നാൾ. രാജ്യത്തെ പ്രധാന വ്യക്തിത്വങ്ങളും സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ സമുന്നത നേതാവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ആശംസകൾ നേർന്നു. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പിതാവിനെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് ആശംസ അറിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി ഹരിയാനയിൽ BJP നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായ രൺബീർ സിംഗിന്റെ വാഹനം തടഞ്ഞ സംഭവത്തിൽ 100 കർഷകർക്കെതിരെ രാജ്യദ്രോഹ കേസ്. കൊലപാതക ശ്രമമടക്കം മറ്റു വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ജൂലൈ 11 സിർസ ജില്ലയിൽ കർഷകർ ഡെപ്യൂട്ടി സ്പീക്കറുടെ വാഹനം തടഞ്ഞ് ചില്ല് തകർത്തത്. നിയമസഭയാണ് എല്ലാത്തിനും മുകളിലെന്ന് പറഞ്ഞ ഒരു MLA സഭയിൽ തോക്കെടുക്കാൻ കഴിയുമോ എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി. എന്ത് പൊതു താൽപര്യത്തിന്റെ പേരിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയടക്കം CPM നേതാക്കൾ നടത്തിയ നിയമസഭാക്രമത്തിലെ പ്രോസിക്യൂഷൻ നടപടി പിൻവലിക്കുന്നതെന്നും കോടതി ചോദിച്ചു. കേസ് പിൻവലിക്കാനുള്ള കേരള സർക്കാരിന്റെയും CPM നേതാക്കളുടെയും ഹർജിയും അതിനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമർപ്പിച്ച തടസ്സ ഹർജിയും സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവെച്ചു. കേരള സംസ്ഥാനത്ത് 5 കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ആലപ്പുഴ IVയിൽ നടത്തിയ പരിശോധനയിലാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചത്. വീണ്ടും കോവിഡ് മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. നിർഭാഗ്യവശാൽ നമ്മൾ കോവിഡിന്റെ 3rd തരംഗത്തിന്റെ ആരംഭഘട്ടത്തിലാണെന്ന് WHO മേധാവി ടെഡ്രോസ് ഗബ്രിയോസ് പറഞ്ഞു. കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്നതും ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്കുള്ള സഞ്ചാരവും കോവിഡ് പരിരക്ഷയുടെ അസന്തുലിതാവസ്ഥയുമാണ് കേസുകളും മരണങ്ങളും കൂടാൻ കാരണമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് UAE ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് ഈ മാസം അവസാനത്തോടെ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലർ ജനറൽ ഡോക്ടർ അമൻ പുരി പറഞ്ഞു. ഇത് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. UAE അധികൃതരുമായി ഇത് സംബന്ധിച്ച നയതന്ത്ര കാര്യാലയം നിരന്തരം ചർച്ചകൾ നടത്തിവരുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ യാത്രാ നിയന്ത്രണം നീക്കുമെന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിൽ തട്ടിപ്പ് കേസിൽ കോടികൾ തട്ടിയ BJP നേതാവ് കസ്റ്റഡിയിലായതായി വിവരം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റെയിൽവേ എന്നിവിടങ്ങളിൽ വിവിധ തസ്തികകളിൽ ജോലി തെരപ്പെടുത്തി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത മുൻ BJP പഞ്ചായത്ത് അംഗവും ഹിന്ദു ഐക്യവേദി മുൻ ജില്ലാ സെക്രട്ടറിയുമായ മുളക്കുഴ കാരക്കാട് മലയിൽ സനുവൻ നായരാണ് ചെങ്ങന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിലായത്. കൊടകര കുഴൽ പിണക്കവർച്ചാക്കേസിൽ ഈ മാസം 23 പ്രത്യേക അന്വേഷണ സംഘം ഇരിഞ്ഞാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾ അറസ്റ്റിലായിട്ട് 26-90 ദിവസം കഴിയും. അതിനു മുമ്പ് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഉറോമാനി റിയാലിന് 193 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Khanji Exchange. Weather reports. മസ്കറ്റ് ഗവൺമെന്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 44 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്. Today's gold rate is brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 22.350 രൂപ. പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ചും സീപേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വോയിസ് ഓഫ് ഒമാനിലൂടെ വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഒമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060690. ഒപ്പം വോയിസ് ഓഫ് ഒമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ നിന്ന് ഒമാനിലെ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകനുമായ EM ബദറുദ്ദീനാണ് അതിഥിയായി എത്തുന്നത്. എല്ലാവരും വോയിസ് ഓഫ് ഒമാനിലൂടെ EM ബദറുദ്ദീനെ കണ്ട്
അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരികയാണ്. എല്ലാവരും നിയന്ത്രണങ്ങൾ പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൂടിച്ചേരലുകൾ ഒഴിവാക്കുക, മാസ്കുകൾ ധരിക്കുക, സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത വാർത്തകളോടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും സന്തോഷപ്രദമായ അവധി ദിനങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Oman News brought to you by Sea Pearls Gold and Diamond Jewelry. 30 years of trust. ഒമാനിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വസ്തതയുടെ 916 പരിശുദ്ധിയുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയാണ് സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി. സീ പേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി.